അനന്യ അലക്സ് സുഹൃത്തായിരുന്നല്ലേ? അനന്യ മേക്കപ്പ്, ബേസിക്കലി മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയത്. പിന്നെ അറിയാലോ, വിജയ് ആയിരുന്നു. ജീവൻ ടി വിയിൽ അങ്ങോട്ട് ന്യൂസ് റിപ്പോർട്ടറോ ജനമാണോ ജീവനാണോ എന്നറിയില്ല. പിന്നെ മിക്കപ്പോഴും കാണാറുണ്ട്, അല്ലെങ്കിൽ വല്ല പാർലറിലൊക്കെ പുള്ളിക്കാരി പോകുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അത്രയും ക്ലോസ് ആയിരുന്നു? നല്ല ക്ലോസ് ആയിരുന്നു. സൂയിസൈഡ് ചെയ്തു. ഇഷ്യൂ അറിയാനോ? കരയിപ്പിക്കാൻ പോവാണോ? ഇഷ്യൂ എനിക്ക് അറിയില്ല. സി, പലരും പല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരി സർജറി ചെയ്തിരുന്നു. നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സ് മെയിൽ ടു ഫീമെയിൽ ആവുന്ന വെജൈനോ പ്ലാസ്റ്റി എന്ന് പറഞ്ഞ സർജറി ചെയ്തിരുന്നു കൊച്ചിയിലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷെ അത് കുറച്ച് പ്രശ്നം, കോംപ്ലിക്കേഷൻസ്. എന്നെ കണ്ടപ്പോൾ പുള്ളിക്കാരി ഡയറക്റ്റ് പറഞ്ഞിരുന്നു അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന്. കാരണം 70% അത് ചിലപ്പോൾ അത് പാളാം, പണി പാളുക എന്ന് പറയില്ലേ നമ്മൾ. അത് കുറച്ച് ക്രിട്ടിക്കൽ സർജറി തന്നെയാണ്. പക്ഷെ അതിന് അവരെടുക്കുന്ന എഫേർട്ടാണ്, ഒരു പെണ്ണാവാൻ എടുക്കുന്ന ആ എഫേർട്ട് എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ച ഉള്ളടുത്ത് എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടത് ചെയ്തതെന്ന്. പക്ഷേ കംപ്ലീറ്റ് ആവണം അവർക്ക്. അവരൊരു പെണ്ണാണ് എന്നുള്ള രീതിയിൽ അവരെ ആളുകൾ ആക്സെപ്റ്റൻസ് ആണ്. മറ്റുള്ള ആളുകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിന് വേണ്ടിയിട്ട് അവർ ചെയ്തൊരു കാര്യമാണത്. അപ്പം അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ടാണെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയ കാര്യം. ഇൻസ്റ്റ പോസ്റ്റിലേക്ക് വന്ന ഇപ്പം നമ്മളിപ്പോൾ തുടങ്ങുന്ന തന്നെ സിനിമയുടെ പോസ്റ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ശരിക്കും ഒരു ഒരു പ്രതി, നമുക്ക് ഓരോ ഇഷ്യൂനും പല രീതിയിൽ പ്രതികരിക്കാം, പല രീതിയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ മൂവിയുടെ ഒരു കാര്യം വന്നപ്പോൾ ഓഫ്കോഴ്സ് പ്രൊമോഷനോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പ്രതികരിച്ച മെറീന സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആക്ട്രസ് എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അതിലൊക്കെ പ്രതികരിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ വലിയ സോഷ്യലി കമ്മിറ്റഡ് അല്ല. അല്ല, ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരെ ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ, ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ല. എൻ്റെ എനിക്കുള്ള ഫോളോവേഴ്സ്, ജെനുവിൻ ഫോളോവേഴ്സ് ഞാൻ എൻ്റെ ഒരു ഫാമിലി എന്നുള്ള രീതിയിലേ കണ്ടിട്ടുള്ളൂ. ഇൻസ്റ്റ ആണെങ്കിലും ഫേസ്ബുക്ക് പിന്നെ ഞാൻ അധികം ശ്രദ്ധിക്കാറില്ല, കാരണം എനിക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയില്ല. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, കാരണം എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാകുമ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അല്ലാത്തത് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാൻ പോകാറില്ല. കാരണം ആളുകൾ എന്ത് രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, ഏത് രീതിയിൽ ആളുകൾ എടുക്കും എന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം അതുകൊണ്ട് വലിയ രീതിയിൽ നെഗറ്റീവ് ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ വളരെ സന്തോഷത്തിലിരിക്കുക. ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ട് നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അത് സത്യമല്ലേ? അതെ. അപ്പം ഞാനൊരു പോസ്റ്റ് ഇട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഭയങ്കര സപ്പോർട്ടും ഭയങ്കര പോസിറ്റീവ് കാര്യങ്ങളാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതും മണ്ടത്തരമായിരിക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ സെയിം പിഞ്ചുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതിന് ഭയങ്കര ഭീകര ട്രോളോ ഭീകര നെഗറ്റീവ് ഇമ്പാക്റ്റോ വന്നു കഴിഞ്ഞാൽ എൻ്റെ ആ ദിവസവും പോയി, ആഴ്ചയും പോയി, ചിലപ്പോൾ മാസം തന്നെ പോവും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാറില്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനം അല്ലേ? സമാധാനം വേണം. അപ്പം പൈസ ഉണ്ട്, ഫുഡുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും സമാധാനം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പം ഞാൻ പീസ് ഓഫ് മൈൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. പൈസയൊക്കെ കുറച്ചായാലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ എങ്ങനെയെങ്കിലും പണിയെടുത്തിട്ടുണ്ടാക്കുക, സമാധാനം ഉണ്ടായാൽ മതി. ഞാൻ എൻ്റെ വേറൊരു മറുപടി ചോദിക്കട്ടെ, നാട്ടുകാർക്ക് എന്ത് പ്രശ്നമുണ്ടല്ലോ, എനിക്ക് ഇച്ചിരി സമാധാനം ഉണ്ടല്ലോ. ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കോ ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കില്ല ഒരു നടി അല്ലെങ്കിൽ നടനുള്ളത്. ഞാൻ വേറെ നിങ്ങളുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരുപാട്, അതെ സ്റ്റേറ്റ്മെന്റ്, അതാ ഞാൻ പറയണത്. അതായത് മുമ്പ് ഐശ്വര്യ റോയുടെ ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരി ഈ മിസ് ഇന്ത്യ മിസ് വേൾഡ് ഒക്കെ പോയ സമയത്ത് പുള്ളിക്കാരി കൊടുത്തൊരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഞാൻ ഒരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ആക്ട്രസ്സാണ് ഒരു മോഡലാണെന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പോയി ഇടപെടണം എന്നല്ല അതിൻ്റെ അർത്ഥം. എന്നെക്കൊണ്ട് എന്ത് കാര്യങ്ങൾ, അതായത് ആളുകളുടെ പ്രശ്നം എനിക്ക് എത്രത്തോളം പബ്ലിസൈസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുമോ, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എൻ്റെ പരിചയത്തിലൊരു കുട്ടിക്ക് ഭക്ഷണമില്ല അല്ലെങ്കിൽ പാർപ്പിടമില്ല, ഞാനത് കണ്ടിട്ട് എനിക്കത് എൻ്റെ ത്രൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. അല്ലാതെ എല്ലായിടത്തും പോയിട്ട് സി, നമ്മളിപ്പോൾ കൊച്ചിയിലൂടെ പോകുമ്പോൾ കുറേ ആൾക്കാർ ഫുഡ് കഴിക്കാതിരിക്കും, എനിക്ക് എല്ലാവരുടെ അടുത്തും പോയിട്ട് ഇവർക്ക് ഫുഡില്ല ഫുഡില്ല എന്ന് പറയാൻ പറ്റില്ല. അതൊരു കോമൺ കേസാണ്. എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയും. ആൻഡ് എനിക്ക് തോന്നില്ല ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്ന് എവിടെയും ഡിമാൻഡ് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത് ബേസിക്കലി. അല്ല, ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, സോഷ്യൽ ഇൻഫ്ലുവൻസർ അല്ല. ബേസിക്കലി നമ്മൾ ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കേ.